ആധുനിക സൗകര്യങ്ങളോട് കൂടി മഞ്ചേരി ടൗണിൽ വേട്ടേക്കോടിൽ 3G ടാലിയ സ്കൈ വില്ലാസ് മനോഹരമായ വില്ല പ്രൊജക്ടുകൾ പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ സുവർണാവസരം. ഇല്ലത്തു നിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാത്തോട്ട് എത്തിയതുമില്ലെന്ന് പറഞ്ഞതുപോലെയാണ് മഞ്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ കാര്യം. കെട്ടിടം പൊളിച്ചു നീക്കിയെങ്കിലും പുതുക്കിപ്പണിയുന്നതിന് ഫണ്ട് ലഭ്യമാകാതെ പ്രതിസന്ധി നേരിടുകയാണ്. മഞ്ചേരിയിലെ LDF UDF അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും ഇതിലൂടെ പരസ്യമാവുകയാണ്. അപകടാവസ്ഥയിലായിരുന്ന മഞ്ചേരി പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയെങ്കിലും പുതുക്കിപ്പണിയുന്നതിന് ഫണ്ട് ലഭ്യമായിട്ടില്ല. ലോൺ എടുക്കുന്നതിന് LDF കൗൺസിലർമാർ തുടക്കത്തിലെ തടസ്സവാദം ഉന്നയിച്ചതാണ് ഇപ്പോൾ പ്രതിസന്ധിയായത്. കെട്ടിടം പൊളിച്ചു നീക്കിയതോടെ ഇനി എന്ന് പുതുക്കിപ്പണിയുമെന്ന ചോദ്യത്തിന് ലോൺ ലഭിക്കട്ടെ എന്നാണ് മറുപടി. നഗരസഭയ്ക്ക് ലോൺ എടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം. ഈ അനുമതി ലഭ്യമാകാതിരിക്കാൻ CPM നേതൃത്വം നേരത്തെ തന്നെ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇനി ഇതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടത് പൊതുജനങ്ങളാണ്. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പുതുക്കിപ്പണിയുന്നതിന് മഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 10 കോടി രൂപ ലോൺ എടുക്കാൻ February 24 ചേർന്ന നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് മറികടന്ന് കൗൺസിലിൽ വോട്ടിനിട്ടാണ് തീരുമാനം പാസാക്കിയിരുന്നത്. അന്നത്തെ എതിർപ്പിന് പിന്നാലെ LDF കൗൺസിലർമാർ വകുപ്പ് മന്ത്രിക്കും നഗരകാര്യ ഡയറക്ടർക്കും പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഫണ്ട് വകയിരുത്തുമ്പോൾ ചില പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് തുക വർദ്ധിപ്പിക്കാമെന്ന UDFന്റെ വാഗ്ദാനം സ്വീകരിച്ച് ലോൺ എടുക്കുന്നതിലെ എതിർപ്പിന് ശമനമുണ്ടായി. സഹകരണ ബാങ്കിനോട് വെച്ച് പുലർത്തിയ നിലപാടിൽ വെള്ളം ചേർത്ത് പരസ്പര ധാരണയ്ക്ക് LDF കൗൺസിലർമാർ തയ്യാറായെങ്കിലും നേരത്തെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ പരാതി പിൻവലിച്ചിരുന്നില്ല. ഇതാണ് ഇപ്പോൾ ലോൺ എടുക്കുന്നതിന് സർക്കാരിന്റെ അനുമതിക്കുള്ള തടസ്സമായി നിൽക്കുന്നത്. പരസ്പര ധാരണയും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും ബസ് സ്റ്റാൻഡ് വിഷയത്തിൽ പരസ്യമായതോടെ രാഷ്ട്രീയ നേതൃത്വം നാണക്കേടിലായി. സഹകരണ ബാങ്ക് പലിശ നിരക്ക് കുറക്കാൻ തയ്യാറായതുകൊണ്ടാണ് എതിർപ്പ് ഒഴിവാക്കിയതെന്ന് LDF കൗൺസിലർ മരുന്നൻ സാജിദ് ബാബു പറഞ്ഞു. ലോൺ ലഭ്യമാക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും കെട്ടിട നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ പറഞ്ഞു. പഴയ ബസ് സ്റ്റാൻഡ് പ്രവർത്തിച്ചിരുന്ന ഭാഗത്ത് ബസ് ബേയും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കാനാണ് തീരുമാനം. ഇതിന്റെ രൂപരേഖ നേരത്തെ തയ്യാറാക്കിയിരുന്നു. 5 നിലയിലുള്ള കെട്ടിട സമുച്ചയമാണ് ഒരുക്കുക. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.